പയ്യന്നൂർ നഗരമധ്യത്തിലെ പ്രധാന റോഡായ മുകുന്ദ ഹോസ്പിറ്റൽ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. പുതിയ നഗരസഭാ കൌൺസിൽ അധികാരത്തിലെത്തിയ ശേഷം ആദ്യം നടന്ന റോഡ് വർക്കുകളിലൊന്നാണ് മുകുന്ദ ആശുപത്രിയുടെ അരികിലൂടെയുള്ള റോഡ്. ആ പ്രവൃത്തി നടന്ന് 6 മുതൽ 8 മാസത്തിനുള്ളിൽ റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞു. തുടർന്ന് കുഴികൾ അടച്ചു. പക്ഷേ വീണ്ടും റോഡ് തകർന്നു. മാസങ്ങളായി ഈ തകർന്ന റോഡിലൂടെയാണ് നാട്ടുകാരുടെ യാത്ര. വാർഡ് സഭകളിലുൾപ്പെടെ പരാതി ഉന്നയിച്ചെങ്കിലും റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആക്ഷേപം. കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ ഇതിവിടെ ഇങ്ങനെ സംജാതമായിരിക്കുന്നത് ഇത് നഗരസഭയുടെ അഴിമതിയാണ് കാണിക്കുന്നത്. നഗരസഭ വൻ അഴിമതിയിലൂടെയാണ് റോഡിലൂടെ വൻ സാമ്പത്തിക മാസങ്ങളോളം റോഡടച്ച് ആ ബൈപ്പാസ് റോഡ് പണിയെടുത്താൽ ആ റോഡൊക്കെ ഇന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി നിലനിൽക്കുന്നത്. വൻകിട റോഡ് നിർമ്മാണങ്ങൾ നാടെങ്ങും നടക്കുമ്പോഴാണ് ഉൾനാടൻ റോഡുകളും ഇടറോഡുകളും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ധനവിനിയോഗത്തോടൊപ്പം ഗുണനിലവാരം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയിലേക്കാണ് റോഡുകളുടെ ഈ ദുർഗതി വിരൽ ചൂണ്ടുന്നത്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യം തന്നെ ഈ പുതിയ ഭരണം നഗരസഭ പുതിയ കൗൺസിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടാർ ചെയ്ത റോഡാണ്. ടാർ ചെയ്ത് ഏകദേശം 6-8 മാസങ്ങൾക്കുള്ളിൽ റോഡ് തകരുകയും അതിൻ്റെ മുകളിൽ വീണ്ടും റീടാർ ചെയ്യുകയും ചെയ്തു. എവിടെയോ റോഡിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് ഈ കുണ്ടുകുഴികൾ അടക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള സാധനം കൊണ്ടുവന്ന് ഇതിൻ്റെ മുകളിൽ മെറ്റൽ ചെയ്ത് അത് അടുത്ത മഴയാകുമ്പോഴത്തേക്ക് വീണ്ടും പൊട്ടിത്തകരുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത സാഹചര്യത്തിൽ ശാശ്വതമായില്ല ഒരു പരിഹാരം ഇതിന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് നഗരസഭേൻ്റെ വൻ അഴിമതിയുടെ ഭാഗമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈ റോഡിൻ്റെ ഭാഗത്ത് നടക്കുന്നതെന്നുള്ളത് തീർച്ചയായും ഏതൊരു കുട്ടികൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.